എല്ലാവർക്കും ജി കെ വെൽഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നടന്ന, അതായത് 18/4/2021 നടന്ന പ്ലസ് ടു ലെവൽ പ്രാഥമിക പരീക്ഷയുടെ രണ്ടാം ഘട്ടത്തിലെ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് വേഗം തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ആൻസർ കീ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ആൻസേഴ്സ് മിസ്റ്റേക്സ് ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ആൻസർ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കാം, അതിലൊന്ന് ജോയിൻ ചെയ്യുക. പൊതുവേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ജി കെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇംഗ്ലീഷ് അത്യാവശ്യം എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഇംഗ്ലീഷിൽ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പി വൈ ക്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിവേ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം, ഐ മീൻ എക്സാമിനേഷൻ ഡിസ്കഷനിൽ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക. എം എച്ച് സി, ഒ കെ ജി, കെ ക്യു എൻ കെ, എസ് ക്യു ഒ. ആൻസർ വരുന്നത് യു ടി എസ് ആണ്. ഓക്കെ, എന്താണ് യു ടി എസ്? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റൊട്ടേറ്റ് എന്നതിനെ സ്റ്റാർ ക്വസ്റ്റ്യൻ മാർക്ക് അറ്റ് ദ റേറ്റ് ഹാഷ്ടാഗ് പെർസെൻറ്റേജ് അറ്റ് ദ റേറ്റ് ഹാഷ്ടാഗ് എന്നും ഫാർമർ എന്നതിനെ കോഡ് നൽകിയിരിക്കുന്നതിൽ മീറ്റർ എന്നതിനെ എങ്ങനെ കോഡ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം 672. അടുത്ത ചോദ്യം, ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാജു പറഞ്ഞു, എൻ്റെ മുത്തശ്ശിയുടെ ഏക മകൻ്റെ മകളാണ് പെൺകുട്ടി. രാജുവിന് പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സഹോദരൻ. ഉത്തരം വരുന്നത് എന്താണ്? സഹോദരനാണ്. അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ 15 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്ന ശേഷം വലത്തോട്ട് 20 മീറ്റർ സഞ്ചരിച്ചു, പിന്നീട് 10 മീറ്റർ ഇടത്തോട്ട് സഞ്ചരിച്ച ശേഷം വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ സഞ്ചരിച്ചു. യാത്ര ആരംഭിച്ച സ്ഥാനത്ത് നിന്നും എത്ര ദൂരത്തിലാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത്? ഉത്തരം 25 മീറ്റർ. അടുത്തത്, ദ്രവീകരണ ലീനതാപത്തിന്റെ യൂണിറ്റ് എന്താണ്? ഉത്തരം ജൂൾ പെർ കിലോഗ്രാം. അടുത്ത ചോദ്യം, ആറ്റത്തിന്റെ സബ്ഷെല്ലുകൾ ആകാൻ സാധ്യത ഇല്ലാത്തത് ഏത്? ഉത്തരം 3F ആണ്. അടുത്തത്, ഗ്ലാസ്സിന് മഞ്ഞ നിറം നൽകാൻ അസംസ്കൃത വസ്തുക്കളോടൊപ്പം ചേർക്കുന്ന രാസവസ്തു ഏതാണ്? പി വൈ ക്യു ആണ്, ഫെറിക് സംയുക്തമാണ്. അടുത്ത ചോദ്യം, ഹേമറ്റൈറ്റ് ഏത് ലോഹത്തിന്റെ പ്രധാന അയിരാണ്? റിപ്പീറ്റഡ് ആണ്, ഇരുമ്പാണ് ഉത്തരം വരുന്നത്. പി വൈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ഡിസ്ചാർജ് ലാമ്പുകളിലെ ഏത് വാതകം നിറച്ചാലാണ് ഓറഞ്ച് ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം ലഭിക്കുന്നത്? ഉത്തരം നിയോൺ, റിപ്പീറ്റഡ് ആണ്. സി 9-ാം നൂറ്റാണ്ടിൽ മാർസിപ്പർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശം ഏതാണ്? തരിശാപ്പള്ളി ശാസനം. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി ആരായിരുന്നു? ഉത്തരം ഹാർവി സ്ലോകോം ആണ്, ഹാർവി സ്ലോകോം. അടുത്ത ചോദ്യം, മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേര് എന്താണ്? ഉത്തരം അൽ ഹിലാൽ. അടുത്ത ചോദ്യം നോക്കാം, മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം കെറൻസ്കി ആണ്. ഓക്കെ, അപ്പൊ കെറൻസ്കി ആണ് മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധമില്ലാത്ത ചലച്ചിത്രം ഏതാണ്? ഉത്തരം വരുന്നത് ഗ്രാൻഡ് ഇല്യൂഷൻ ആണ്. ഇതെനിക്കൊരു ഡൗട്ട് ഉണ്ട്, ആർക്കെങ്കിലും ആൻസർ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ശരി, അടുത്ത ചോദ്യം, മലയാള മനോരമ, ജനയുഗം, കേരള കൗമുദി, വീക്ഷണം എന്നീ പത്രങ്ങളുടെ ആസ്ഥാനത്തിന്റെ യഥാക്രമം? കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, കൊച്ചി. അടുത്തത് ചോദ്യം, കൂട്ടത്തിൽ ചേരാത്ത ജോഡി ഏതാണ്? എസ് കെ പൊറ്റക്കാട്, കേശവദേവ്, വൈക്കം മുഹമ്മദ് ബഷീർ. ഉത്തരം വരുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. അടുത്ത ചോദ്യം, 18-ാമത്തെ ചോദ്യം, കൊനേരു ഹംപി ഏത് കളിയുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദ്യം? ഉത്തരം ചെസ് ആണ്. അടുത്ത ചോദ്യം, സരസ്വതി സമ്മാൻ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? സാഹിത്യം. തപ്പ് പ്രധാന വാദ്യമായുള്ള കലാരൂപം ഏതാണ്? പടയണി. പാതിരാ സൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ഓസ്ലോ. മാർബിൾ ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ഉത്തരം കായാന്തരീത ശില. ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടം ഏതാണ്? കണ്ടസ്ട്രൽ ഭൂപടങ്ങൾ. ജി പി എസിന് പകരമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏതാണ്? IR NSS. അടുത്ത ചോദ്യം, ശൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പാലക്കാട്.
അടുത്തത് ഒരു വാച്ച് 10% നഷ്ടത്തിൽ 540 രൂപയ്ക്ക് വിറ്റാൽ വാങ്ങിയ വില എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് 600 രൂപ ഒരു ക്ലാസ്സിലെ 12 കുട്ടികളുടെ മാർക്കിന്റെ ശരാശരി 40 എന്ന് കിട്ടി പിന്നീട് രണ്ട് കുട്ടികളുടെ മാർക്ക് 54 ന് പകരം 42 എന്നും 40 ന് പകരം 74 എന്ന തെറ്റായി രേഖപ്പെടുത്തിയെന്ന് മനസ്സിലായി എന്നാൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കിന്റെ യഥാർത്ഥ ശരാശരി എത്രയാണ് ഉത്തരം 39 രമ ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും രമണി അതേ ജോലി 18 ദിവസം കൊണ്ട് തീർക്കും രാജുവും രവും രമണിയും കൂടി ഈ ജോലി 4 ദിവസം കൊണ്ട് തീർക്കും എന്നാൽ രാജുവിന് ഈ ജോലി തീർക്കാൻ എത്ര ദിവസമാണ് വേണ്ടത് ഉത്തരം 9 5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ നിന്നും 2016 ഡിഗ്രി കേന്ദ്ര കോണുള്ള ഒരു വൃത്തംശം വെട്ടി ഒരു വൃത്ത സ്തൂപിക ഉണ്ടാക്കിയാൽ വൃത്ത സ്തൂപികയുടെ ആരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം 3 സെന്റിമീറ്റർ 30-ാമത്തെ ചോദ്യം 1+2+3+etc+100 which is equal to ഉത്തരം വരുന്നത് 50 ആണ് അടുത്ത ചോദ്യം നോക്കാം ഒരു ക്ലോക്കിലെ സമയം 6:15 ആയാൽ അതിന്റെ പ്രതിബിംബത്തിലെ സമയം എത്രയാണ് 5:45 അടുത്തത് ഒരു ക്ലോക്കിലെ സമയം 8:20 ആണ് ഇതിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് 130 ഡിഗ്രി ആണ് 2019 ഏപ്രിൽ 17 ബുധനാഴ്ചയായാൽ 2019 ജൂൺ 12 തീയതി ഏതാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഉത്തരം ബുധൻ പ്ലസ് എന്നാൽ ഡിവിഷനും ഇൻറ്റു എന്നാൽ മൈനസും ഡിവിഷൻ എന്നാൽ ഇൻറ്റുവും മൈനസ് എന്നാൽ പ്ലസും ആയാൽ 15+3-8×4 ഡിവിഷൻ ഡിവൈഡഡ് ബൈ 2 വില എത്രയാണ് ഉത്തരം 5 അടുത്തത് സമാന ബന്ധം കണ്ടെത്തുക ഉത്തരം 3:72:4:46 ആണ് കേട്ടോ ഉത്തരം വരുന്നത് കേരളത്തിലെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയത് ഏത് വർഷമാണ് 2020 ജനുവരി 1 മുതൽ പിവി സിന്ധു ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ബാഡ്മിന്റൺ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യയുടെ 2020-21 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ് നിർമ്മല സീതാരാമൻ സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ജിംസ് അടുത്തത് കൊറോണ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ഉത്തരം വുഹാൻ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ഏതാണ് നമുക്കറിയാം ഏതാണ് പാർലമെന്റ് ആണ് അല്ലെ അടുത്ത ചോദ്യം വിവരാവകാശ നിയമം മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് 2005 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ് ശ്യാം സരൺ നെഗിയാണ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം എന്താണ് ഇ ഗവേണൻസ് നേരെ തിരിച്ച് ചോദിച്ചേ ഉള്ളൂ അടുത്ത ചോദ്യം ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സംസ്ഥാന സ്ഥാപനം ഏതാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ലോക്പാൽ കോശ ശ്വസനത്തിന്റെ ഏത് ഘട്ടമാണ് മൈറ്റോകോൺഡ്രിയയിൽ വെച്ച് നടക്കുന്നത് ഉത്തരം ക്രെബ്സ് പ്രൈവർട്ടി അടുത്ത ചോദ്യം ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് ഉത്തരം നവംബർ 14 കുരുമുളകിൽ ദ്രുതവാട്ടത്തിന് കാരണമായ രോഗകാരിയാണ് ഫംഗസ് മുഗ ഏതിൽപ്പെട്ട കൃഷി രീതിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം സെറികൾച്ചർ വൃക്കയുടെ ഏത് ഭാഗത്താണ് അതിസൂക്ഷ്മ അരിപ്പകൾ കാണാനായിട്ട് സാധിക്കുന്നത് ഉത്തരം മെഡുലയാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഉത്തരം ആർട്ടിക്കിൾ 32 ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിലെ ഗവൺമെന്റിന്റെ ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായിട്ടല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് ആരുടെ വാക്കുകളാണിത് ജവഹർലാൽ നെഹ്റു നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്തായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉത്തരം വരുന്നത് 4 മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരങ്ങളാണ് ഉത്തരവിനെയാണ് നമ്മൾ റിട്ട് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നേരിട്ട് സമീപിക്കുവാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം
കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാണ് ഉത്തരം ക്യാഷ് മെമ്മറിയാണ് താഴെ പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഉത്തരം ബയോമെട്രിക് സെൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിക്കീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു സോഷ്യൽ മീഡിയ ആണ് ഓക്കേ അടുത്ത ചോദ്യം അറിയപ്പെടുന്ന ഒരു സെർച്ച് എഞ്ചിൻ ഏതാണ് ഉത്തരം ബിംഗ് സെർച്ച് എഞ്ചിൻ ആണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ഒരു നെറ്റ്വർക്കിലേക്കുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് എന്താണ് വരുന്നത് ഒരു മിനിറ്റ് ഇൻ ക്ഷമിക്ക ഒരു നെറ്റ്വർക്കിലേക്കുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് പാൻ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണ് ഉത്തരം 112 അടുത്ത ചോദ്യം നോക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 23ാമത്തെ ഗവർണർ ആരാണ് ഉത്തരം വരുന്നത് രഘുറാം രാജനാണ് 23ാമത്തെ ഗവർണറെയാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം നോക്കാം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ അടൽ പെൻഷൻ യോജന പ്രഖ്യാപിച്ചത് എന്നാണ് ഉത്തരം മെയ് 2015 അടുത്ത ചോദ്യം നോക്കാം താഴെ കൊടുത്തിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ് കാർഷിക വളർച്ച നേടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്തത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനം ഏതാണ് പ്രാഥമിക മേഖലയിൽ വരുന്നത് ഖനനമാണ് അടുത്ത ചോദ്യം 2.7 × 2.7 × 2.7 പ്ലസ് 2.3 × 2.3 × 2.3 ÷ 2.7 ² - 2.7 × 2.3 + 2.3 ² ന്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം 5 രണ്ട് സംഖ്യകളുടെ തുക 47 അവയുടെ വ്യത്യാസം 43 എന്നാൽ ഈ സംഖ്യയുടെ ഗുണനഫലം ഏതാണ് ഉത്തരം 90 അടുത്ത ചോദ്യം 1 - 1/2 - 1/3 - 1/4 - 1/5 ന്റെ വില എത്രയാണ് ഉത്തരം 1/5 ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ് ആൺകുട്ടികളുടെ എണ്ണം 24 ആയാൽ പെൺകുട്ടികളുടെ എണ്ണം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം 16 2/14 2/14 16 2/3 പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് 40 അടുത്ത ചോദ്യം നോക്കാം ദേ ഡാഷ് ഹിം ഫോർ മെനി ഇയേഴ്സ് ഇംഗ്ലീഷ് ആണ് അത്യാവശ്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ നോക്കാം ദേ ഡാഷ് ഹിം ഫോർ മെനി ഇയേഴ്സ് ഉത്തരം വരുന്നത് ഹാവ് നോൺ ആണ് അടുത്ത ചോദ്യം നോക്കാം റോഗർ ഈസ് ദ ഡാഷ് ഓഫ് ദ ഫോർ ബ്രദേഴ്സ് ഉത്തരം വരുന്നത് എൽഡസ്റ്റ് ആണ് ഐ ഡാഷ് മൈ ഓൾഡ് ഫ്രണ്ട് ആഫ്റ്റർ 15 ഇയേഴ്സ് ഉത്തരം വരുന്നത് റാൻ ഇൻ ടു റൈറ്റ് പാസീവ് ഹാവ് യു സീൻ എ ടൈഗർ ഇതിനുത്തരം ഹാസ് എ ടൈഗർ ബീൻ സീൻ ബൈ യു ഇതിൻ്റെ പാസീവ് ആണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ചൂസ് ദ കറക്റ്റ് വൺ എ ഗുഡ് ഡീൽ ഓഫ് ടൈം വാസ് വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ അടുത്തത് ദ ആൻറ്റോണിം ഓഫ് ദ വേർഡ് ടോർമെൻറ്റ് ഇതിൻ്റെ ഉത്തരം വരുന്നത് എന്താണ് റിലീവ് ആണ് വൺ വേർഡ് ഫോർ കം ഔട്ട് ഓഫ് സഡൻ പ്ലെന്റിഫുൾ ഫ്ലോ വൺ വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഗഷാണ് ഓക്കെ അടുത്ത ചോദ്യം ഗോ ടു ദ ഡോഗ്സ് മീൻസ് ബി റോയിഡ് വിച്ച് വൺ ഈസ് കറക്റ്റ്ലി സ്പെൽഡ് ഉത്തരം വരുന്നത് പാസ്റ്റ് ടൈം ആണ് ഫോക്സ് പാസ് മീൻസ് എന്താണ് സോഷ്യൽ ബ്ലണ്ടർ ആണ് മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ഡാഷ് കൊറോണ ഉത്തരം ഡൈഡ് ഓഫ് കൊറോണയാണ് ഐ ഡാഷ് എ മാഡ്മാൻ യെസ്റ്റർഡേ ഉത്തരം വരുന്നത് സോവിയാണ് റിച്ചാർഡ് ഈസ് ഡാഷ് ഓണസ്റ്റ് പേഴ്സൺ എന്താണ് ആൻ ഓണസ്റ്റ് പേഴ്സൺ രാമു സെൽഡൻ അറ്റൻഡ്സ് ദ മന്ത്ലി മീറ്റിംഗ് ഉത്തരം ഡസ് ഹീ അടുത്ത ചോദ്യം ഇഫ് ഐ വർ യു ഐ ഡാഷ് എബൌട്ട് ഇറ്റ് ഉത്തരം വരുന്നത് എന്താണ് വുഡ് കംപ്ലൈൻ Anthophobia related to, എന്താണ് anthophobia which is related to flower. Find out the old one, cure. Rani is dash a person. ഉത്തരം വരുന്നത് എന്താണ് a virtuous person. Akbar was dash to Humayun. ഉത്തരം hair. Ramu got dash to afford a car. ഉത്തരം enough money.
വാക്യം ശരിയായി എഴുതുക. തൊഴിൽ ലഭിച്ചവരിൽ 100-ന് 90% നിരാശരാണ്. ഇതിന്റെ ഉത്തരം വരുന്നത് എന്താണ്? തൊഴിൽ ലഭിച്ചവരിൽ 100% ഏറെയും നിരാശരാണെന്നാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ഉത്തരം വരുന്നത് എന്താണ്? മരമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, പിരിച്ചെഴുതുക കണ്ണീർ പാഠം. കണ്ണീർ അധികം പാഠം. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിന്റെ സമാനം എഴുതുക. സന്തോഷദായകം. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ്? പിഞ്ഞാണത്തിന്റെ വർണ്ണം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം ഏതാണ്? ഏതാണ്? ചുരുക്കി പറയുക. യഥാവിധി വിഗ്രഹിച്ചെഴുതുക. ഇത് റിപ്പീറ്റഡ് ആണ്. വിധി എങ്ങനെയോ അങ്ങനെ. ശരിയായ പദം കയ്യാമം എന്നുള്ളതിന്റെ ശരിയായ പദം ഓപ്ഷൻ എ. വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിന്റെ അർത്ഥമാക്കുന്നത് എന്താണ്? എങ്ങനെയെങ്കിലും. അടുത്തത്, പൂരണി തത്ഥിതം ഏതാണ്? ഒന്നാമൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് +2 ലെവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ കീ ആണ്. എന്തെങ്കിലും സംശയങ്ങൾ, എന്തെങ്കിലും ആൻസർ മിസ്റ്റേക്ക് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമ്മൾ വേഗം തന്നെ ക്വസ്റ്റ്യൻ ആൻസർ കീ ഇടാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ആൻസർ ആണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ മാർക്ക്, എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടി ഒന്ന് അറിയിക്കുക. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുമെങ്കിലേ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആയിട്ടൊരു ഡിസിഷനിലേക്ക് വരാൻ പറ്റും. എല്ലാവരുടെയും മാർക്ക് നിങ്ങൾക്കും കാണാൻ സാധിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ചിൽ ദെൻ, ബൈ ബൈ ആൻഡ് താങ്ക് യു.